അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിറിദല്ലാഹ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇൻ ഉരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി സൂറത്തുൽ അഹ്സാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ലിഹാറുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതുപോലെ തന്നെ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്കല്ലാതെ വളർത്തുപിതാക്കളിലേക്ക് ചേർത്തി പറയരുതേ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അള്ളാ ആറാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ ആയത്തിൽ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുന്നിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിലൂടെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയുന്നത് നോക്കൂ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു പ്രവാചകൻ, ഔലാ ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളോട് ബന്ധമുള്ളവനാണ്, മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തത്തെക്കാളും. സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തത്തെക്കാൾ ബന്ധപ്പെട്ട വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അന്നബിയു പ്രവാചകൻ, ഔലാ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വ്യക്തിയാണ്, ബന്ധമുള്ള ആളാണ്, ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളോട്, മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാളും. സ്വന്തം ദേഹങ്ങളെക്കാളും സ്വന്തത്തെക്കാളും വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന സ്വഹാബികൾ ഈ കാര്യത്തിന് നമ്മുടെ മുന്നിൽ മാതൃക കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തങ്ങളെക്കാളും മറ്റാരെക്കാളും കൂടുതൽ ബന്ധപ്പെട്ട ആളാണ് എന്നാണ് അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന കനത്ത ഒരു യാഥാർത്ഥ്യത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെല്ലാം വിഷയങ്ങളിലാണ് ഈ ബന്ധം ഉൾക്കൊള്ളുന്നത് എന്ന് ഒരു പരിധി പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഐഹികവും പാരത്രികവും മതപരവുമായ എല്ലാ തുറകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ മാതൃകയും വഴികാട്ടിയും ഗുണകാംക്ഷിയുമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും തൻ്റെ ദേഹത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ ആവശ്യത്തിനും തീരുമാനത്തിനും പ്രാധാന്യം നൽകുകയും അവിടുത്തെ ദേഹത്തിനും മാനത്തിനും മുൻഗണന നൽകുകയും ചെയ്യണം എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ധാരാളം ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടവനാണ് അവൻ എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അള്ളാഹുവിനോടാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കഴിഞ്ഞാൽ പിന്നെ അവന് ബാധ്യതയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യതകളിൽ ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് അൽ ഈമാനു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാളും ബന്ധപ്പെട്ടവനാണ് സത്യവിശ്വാസികൾക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ആ പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വആമിനു ബിറസൂലിഹി. വിശുദ്ധ ഖുർആനിൻ്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വആമിനു ബിറസൂലിഹി, അവൻ്റെ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ പ്രവാചകനിൽ വിശ്വസിക്കുക എന്നത്
നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹുദു യഹൂദിയുൻ വലാ നസ്റാനിയുൻ, ഒരു ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഈ സമൂഹത്തിൽ നിന്ന് എന്നെക്കുറിച്ച് ഒരാൾ കേൾക്കുകയും സുമ്മ യമൂത്തു, എന്നിട്ട് അവൻ മരിച്ചു പോകുന്നത്, വലം യുമിൻ ബില്ലദീ ഉർസിൽതു ബിഹി, എനിക്ക് അയക്കപ്പെട്ടതിൽ, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിൽ വിശ്വസിക്കാതെയാണെങ്കിൽ, ഇല്ല കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകാവകാശിയാകാതിരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും എന്നിട്ട് അതിൽ ഒരൽപ്പം പോലും സന്ദേഹമോ സംശയമോ ഇല്ലാതിരിക്കുകയും ചെയ്തവർ അവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകനോടുള്ള നമ്മുടെ രണ്ടാമത്തെ ബാധ്യത ഇത്തിബാഉഹു വഇതാഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ പിൻപറ്റുകയും പ്രവാചകനെ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം കൽപ്പിച്ചാലും അത് പൂർണ്ണമായും അനുസരിക്കുകയും തിരുദൂതർ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം കഴിവിൻ്റെ പരമാവധി ഇത്തിബാൾ ചെയ്യുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ ചര്യയോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് ഖുർആൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 14-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് എന്താണ്? വമയ യഅസില്ലാഹു വറസൂലഹു വയതഅദ ഹുദൂദഹു യുദ്ഖിൽഹു നാരൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, ആരെങ്കിലും അല്ലാഹുവിനോടോ അവൻ്റെ പ്രവാചകനോടോ അനുസരണക്കേട് കാണിച്ചാൽ, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമപരിധികളെ ലംഘിച്ചാൽ അവനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്നു മാത്രമല്ല അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഒരു നിലക്കും പ്രവാചകൻ കൊണ്ടുവന്ന ഒരു ആശയത്തോട് ഒരു ആദർശത്തോട് നമുക്ക് വിമുഖത തോന്നാനേ പാടില്ല എന്നാണ് ഖുർആൻ സൂറത്തു നൂറിൽ പഠിപ്പിച്ചത്. എന്താണ്? ഫല്യഹദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫല്യഹദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് എതിര് കാണിക്കുന്നവർ ഭയപ്പെട്ടു കൊള്ളട്ടെ, കാത്തിരുന്നു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വല്ല അപകടവും ബാധിക്കുമെന്നതിനെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുമെന്നതിനെ അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ആരൊഴികെ? ഇല്ലാമൻ അബ, വിസമ്മതിച്ചവൻ ഒഴികെ. അതാരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താ? മൻ അത്വഅനി ദഖല അൽ ജന്ന വമൻ അസ്അനി ഫഖദ് അബ, ആര് എന്നെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ആര് എന്നോട് അനുസരണക്കേട് കാണിക്കുന്നുവോ അവൻ വിസമ്മതിച്ചവനാണ്, വിസമ്മതിച്ചവനായി അവൻ നരകത്തിൽ പോകേണ്ടി വരും എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തിബാവും ഇത്താഅത്തും, ഒന്നാമതായി പറഞ്ഞത് നമ്മൾ പ്രവാചകനിൽ വിശ്വസിക്കണം, രണ്ടാമതായി പറഞ്ഞത് നമ്മൾ പ്രവാചകനെ അനുസരിക്കുകയും ഇത്തിബാ ചെയ്യുകയും വേണം, മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതാണ്. എത്രത്തോളം സ്നേഹിക്കണം? പ്രവാചകൻ പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പ്രവാചകൻ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ, മിൻ വാലിദിഹി അവൻ്റെ പിതാവിനേക്കാളും വവലദിഹി അവൻ്റെ സന്താനത്തെക്കാളും വന്നാസി അജ്മഈൻ മുഴുവൻ മനുഷ്യരെക്കാളും, സ്വന്തം മക്കളെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും നമുക്കിഷ്ടം പ്രവാചകനോടാകുന്നതുവരെ നമ്മൾ വിശ്വാസിയാവുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രവാചകനിൽ വിശ്വസിക്കുക എന്നതാണ് പ്രവാചകനോട് ബന്ധം വെക്കാനുള്ള മൂന്നാമത്തെ ബാധ്യതയായി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകരെ താങ്കളോടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. അല്ലയോ ഉമറേ, താങ്കൾ താങ്കളെക്കാളും ഇഷ്ടം എന്നോട് വെക്കുന്നതുവരെ പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എങ്കിൽ പ്രവാചകരെ, ഇപ്പോൾ മുതൽ എനിക്ക് എന്നേക്കാളും ഇഷ്ടം നിങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ ശരിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അത്രത്തോളം സ്നേഹം പ്രവാചകനോട് വെക്കുന്നവനാണ് ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് പ്രവാചകനോട് സ്വന്തത്തെക്കാളും ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ ബാധ്യത, അൽ ഇൻതിസാറു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വ മയ്യിതൻ. പ്രവാചകനെ ജീവിച്ചിരുന്ന കാലത്തും ഇപ്പോൾ മരണാനന്തരവും സംരക്ഷിക്കുക എന്നതാണ്. ജീവിതകാലത്ത് സ്വഹാബത്ത് എങ്ങനെയെല്ലാം സംരക്ഷിച്ചു? പ്രവാചകൻ്റെ നേരെ വരുന്ന കുന്തത്തിൻ്റെ കുത്തും വാളിൻ്റെ വെട്ടും സ്വശരീരം കൊണ്ട് അവർ ഏറ്റുവാങ്ങി. പ്രവാചകനെ സമ്പൂർണ്ണമായും അവർ സംരക്ഷിച്ചു. ഇപ്പോൾ പ്രവാചകൻ്റെ ശരീരത്തെ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്നുണ്ട്. കാരണം പ്രവാചകന്മാരുടെ ശരീരം മണ്ണു തിന്നാത്ത വിധം അള്ളാഹു സംരക്ഷിക്കുമെന്നാണ്. പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ്റെ മരണാനന്തരം ആ പ്രവാചകനെ നമ്മൾ സംരക്ഷിക്കുക? ആ പ്രവാചകൻ്റെ ദീനിനെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ നാലാമത്തെ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ്. ഇഹ്തിറാമുഹു വ തൗഖീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വ മയ്യിതൻ. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞതെന്താ? ലിതുഅ്മിനൂ ബില്ലാഹി വ റസൂലിഹി വ തുഅസ്സിറൂഹു വ തുഖീറൂ. ആ പ്രവാചകനെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ ബഹുമാനിക്കുക എന്നത് പ്രവാചകനോടുള്ള ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. ഇമാം മാലിക് ബിനു അനസ് റഹിമഹുല്ല, അദ്ദേഹത്തോട് ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ പോലും കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം ധരിച്ച് മുടിയും താടിയുമൊക്കെ ചീകിയൊതുക്കി സുഗന്ധം പൂശിയിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ഇത് പ്രവാചകൻ്റെ ഹദീസിനോടുള്ള ബഹുമാനമാണ് എന്നാണ്. ആ നിലക്കായിരുന്നു മുൻഗാമികൾ പ്രവാചകനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ആറാമത്തെ ബാധ്യത, അസ്സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമാ ദുക്കിർ. പ്രവാചകൻ്റെ പേര് പരാമർശിക്കപ്പെടുമ്പോഴൊക്കെ അവിടുത്തേക്ക് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിൽ നമ്മളിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ തന്നെ വരാനിരിക്കുന്ന ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹുവും മലക്കുകളുമൊക്കെ പ്രവാചകന് ഗുണം ചെയ്യുകയാണ്. അള്ളാഹു ഗുണം ചെയ്യുന്നു, മലക്കുകൾ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി സമാധാനത്തിനും രക്ഷയ്ക്കും വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നാണ്. തിരുദൂതർ പറഞ്ഞില്ലേ, മൻ സല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എനിക്ക് ഒരു ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് പത്തു ഗുണം പ്രദാനം ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, അൽ ബഖീലുല്ലദീ മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് കേട്ടിട്ട് എനിക്ക് വേണ്ടി ഗുണത്തിനായി പ്രാർത്ഥിക്കാത്തവൻ പിശുക്കനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ, ഇന്നൗലൻ നാസി ബിയൗമിൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത, എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കും അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഏഴാമത്തെ ബന്ധം, ഏഴാമത്തെ ബാധ്യത, നശ്റു ദഅവതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ കൊണ്ടുവന്ന ദീന് ദഅവത്ത് നടത്തുക എന്നതാണ്, പ്രബോധനം നടത്തുക എന്നതാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ബല്യഗു അന്നി വലൌ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില ഹദീസുകളിൽ കാണാം, ഫവല്ലാഹി ലി അയ്യഹ്ദി അല്ലാഹു ബിക റജുലൽ വാഹിദ ഖൈറുൽ ലക മിൻ ഹുംരിൻ നഅം. നിനക്ക് നിന്റെ കാരണത്താൽ ഒരാൾ നേർവഴി കാണുകിൽ അതൊരു ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് വിശദീകരിക്കുന്ന സൂറത്തുൽ അഹ്സാബിൻ്റെ ആറാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന എട്ടാമത്തെ ബാധ്യത, മുവാലാത്തു ഔലിയാഇഹി വബുഗ്ലു അഅദാഇഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ബന്ധം വെക്കുന്നവരോടെല്ലാം ബന്ധം വെക്കുകയും
പ്രവാചകനോട് ശത്രുത കാണിക്കുന്നവരോട് ശത്രുത കാണിക്കുകയും ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ യുവാദൂന മൻ ഹദ്ദല്ലാഹു വറസൂലഹു. അള്ളാഹുവിനോടും റസൂലിനോടും എതിരെ കാണിക്കുന്ന ആളുകളോട് സ്നേഹബന്ധം പുലർത്തുന്നതായി വിശ്വാസികളെ നിങ്ങൾക്ക് കാണാനാവുകയില്ല എന്നാണ്. അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും ആദർശപരമായൊരു വിയോജിപ്പും വേർതിരിവും അവരോട് നമ്മൾ കാണിക്കണം എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ 8 ബാധ്യതകളും നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളുക, ഈ ആയത്ത് കൃത്യമായി പഠിക്കുക. ഇൻഷാ അല്ലാ, ഈ ആയത്തിൽ പറയുന്ന 5 കാര്യങ്ങളിലെ 1-ാമത്തെ കാര്യമാണ് പ്രവാചകനോട് ഏറ്റവും കൂടുതൽ ബന്ധം വെക്കുക എന്നത്. ആ ബന്ധം വെക്കുന്നതിൻ്റെ ഭാഗമായി പ്രവാചകനോടുള്ള 8 ബാധ്യതകളാണ് നാം ചർച്ച ചെയ്തത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.